ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ നന്നിമ്മ ഉണ്ടാക്കാറുള്ള നെയ്യിൻ്റെ റെസിപ്പിയാണ്. പാലക്കാടുകാരെ അമ്മയുടെ അമ്മയ്ക്കാണ് നന്നിമ്മ പറയാറ്. അത്തയുടെ അമ്മയ്ക്ക് ദാദിമ പറയും, ചിലർ അത്തമ്മ എന്നാണ് പറയും. പക്ഷെ എനിക്ക് എൻ്റെ നന്നിമ്മനെ കാണാനുള്ള യോഗമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത്തയുടെ അമ്മേനെയാണ് ഞാൻ നന്നിമ്മ വിളിച്ച് ശീലിച്ചത്. അവരുണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അവരുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷെ പാലിൻ്റെ അട ഫ്രിഡ്ജിൽ വെച്ചിരുന്നോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. കുറച്ച് ദിവസം കളക്ട് ചെയ്തിട്ട് ഇതെടുത്ത് പുറത്ത് വെച്ചിട്ട് അതിൽ തൈരൊഴിച്ച് ഒരേ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ബട്ടറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുത്തിട്ടാണ് ഞാൻ നെയ്യ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പോൾ നമ്മൾ നല്ല തണുത്ത വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഉറഞ്ഞു കിട്ടുള്ളൂ. ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കണം. അപ്പോഴത്തെ പുളിപ്പൊക്കെ ഒന്നും മാറിക്കിട്ടുള്ളൂ. അപ്പം ഞാനിതൊന്ന് കഴുകിയെടുക്കുകയാണ്. നമ്മൾ ഈ ആട അടിച്ചെടുത്തിട്ട് ഇതുപോലെ ബട്ടർ നല്ലപോലെ ഉരുണ്ട് കിട്ടണമെങ്കിൽ ഒട്ടും ചൂടില്ലാത്തൊരു സമയത്ത് വേണം ചെയ്യാനായിട്ട്. ഇപ്പം പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ തന്നെ സൂര്യനൊക്കെ ഉദിക്കണ മുമ്പ് തന്നെ അവർ ആട കടയിൽ തുടങ്ങും. ഞാനും മിക്കവാറും ദിവസങ്ങളിൽ രാവിലെയാണ് അങ്ങനെ ബട്ടറൊക്കെ എടുക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ വൈകുന്നേരമാണ് ചെയ്യുന്നത്. അപ്പം ഈ വൈകുന്നേരം നേരങ്ങളിൽ ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ ഇതുപോലെ സമയം കിട്ടാത്ത ദിവസങ്ങളിൽ ബട്ടർ ഇതുപോലെ ഉരുണ്ട് കിട്ടാനായിട്ട് നമ്മൾ ഈ കഴുകിയെടുക്കണ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു ബേസിൽ നിറയെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് പൊട്ടിച്ചെടുത്താണ്. അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ബട്ടർ നല്ലപോലെ ഉരുണ്ട് തന്നെ കിട്ടും. കഴുകൽ കഴിഞ്ഞിട്ടില്ല, ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ കഴുകിയെടുക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ കഴുകിയെടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഇത് ഉരുക്കിയെടുക്കുകയാണ്. ഞാനിത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ബട്ടറായിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ, ബട്ടർ ദോശ അതുപോലെ പനീർ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ. പക്ഷെ ഞാനിത് നെയ്യാക്കാണ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യാനായിട്ട് ഇടയ്ക്കുന്ന ഇളക്കി. ഈ ബട്ടർ ഉരുക്കുമ്പോഴേ കുറച്ച് വലിയ പാത്രം എടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞു പോകും. അപ്പം നമ്മൾ ചെറിയ പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ പകുതിയും പുറത്തു പോകും. പൊതുവേ പറയാറുണ്ട് നെയ്യ് ഭയങ്കര ഫാറ്റാണ്, കഴിച്ചാൽ കൊളസ്ട്രോൾ വരുന്നൊക്കെ. അമിതമായിട്ട് കഴിച്ചാൽ അമൃതം വിഷം തന്നെയാണ്. പക്ഷേ വളരുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്കുണ്ടല്ലോ, ഒരു ദിവസം ഒരു ടീസ്പൂൺ നെയ്യെങ്കിലും കൊടുക്കണം. നെയ്യ് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ നല്ലതാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതേപോലെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ നെയ്യ് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് പിരീഡ്സ് സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരം തന്നെയാണ്. അപ്പം ഇത് ഏകദേശം ഉരുക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയുടെ ഇലയാണ്, തളിരല. ഇതും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ നെയ്യിൻ്റെ ഗുണം ഇരട്ടിയാണ്, നല്ല മണവും കിട്ടും. ഇതൊന്നും മുരിഞ്ഞു വരണം കേട്ടോ. ഈ നന്നായിട്ട് കുറച്ച് വെക്കണം, കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പതയൊക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട്, നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളമുണ്ട്, അതും കൂടെ ഒന്ന് വറ്റിക്കിട്ടണം. ഈ വെള്ള കളറിൽ കാണണ്ട ഇതിൻ്റെ കക്കാണ്, ഇതൊന്ന് മുരിഞ്ഞു വരണം കേട്ടോ. അപ്പോഴേ നെയ്യ് പാകമായി എന്നറിയാം. ഇതിൻ്റെ തിളക്കൽ നല്ലപോലെ കമ്മിയിട്ടുണ്ട്, അതിലുള്ള വെള്ളമൊക്കെ വറ്റി വരണമല്ല. കക്കും കുറേയൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കളർ നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ചൂടോടു കൂടി തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റുന്നുണ്ട്.
ഈയൊരു നെയ്യാട്ടോ ഞാൻ എൻ്റെ മോളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാറ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ പാക്കറ്റ് പാലിൽ നമുക്ക് ആടയും കിട്ടില്ല, ബട്ടറും കിട്ടില്ല. അപ്പം അടുത്ത് എവിടെയെങ്കിലും നല്ല പാൽ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പാൽ വാങ്ങിച്ചിട്ട് ആട കളക്ട് ചെയ്യാം. ഇത് ചൂടാറി കഴിയുമ്പോൾ ഞാൻ മൂടി വെക്കും, അത് കഴിഞ്ഞിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എനിക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.